स्थल ईशो मिशिहा ओर्स्ले नगरीले स्त्रीगळे आश्वसिप्पिक्कुन्नु ईशो मिशिहाये ഞങ്ങളെ അങ്ങേ കുമ്മിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഓർസ്ലേത്തിന്റെ തെരുവുകൾ ശബ്ദായമാനമായി പതിവില്ലാത്ത ബഹളം കേട്ട് സ്ത്രീ ജനങ്ങൾ വഴിയിലേക്ക് വരുന്നു അവർക്ക് സുപരിചിതനായ ഈശോ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു അവിടുത്തെ പേരിൽ അവർക്ക് അനുകമ്പ തോന്നി ഓസാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു സൈത്തിൻ കൊമ്പുകളും ജയവിളികളും അവർ കണ്ണുനീർ വാർത്തു കരഞ്ഞു അവരുടെ സഹതാപ പ്രകടനം അവിടുത്തെ ആശ്വസിപ്പിച്ചു അവിടുന്ന് അവരോട് പറയുന്നു നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓർസ്ലേം ആക്രമിക്കപ്പെടും അവരും അവരുടെ കുട്ടികളും പട്ടിണി കിടന്നു മരിക്കും ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു പ്രൈസ് ദി ലോർഡ് സമൂഹത്തിൽ ഉന്നത സ്ഥാനമാനങ്ങളും പ്രൗഢിയും എല്ലാം ഉണ്ടായിരുന്ന ഒരു കുടുംബം എന്നാൽ ഒരു ദുഃഖം മാത്രം അവരെ വേദനിപ്പിച്ചിരുന്നു അവർക്കൊരു കുഞ്ഞിനെ ലഭിച്ചിരുന്നില്ല ഈ ദുഃഖം അവരുടെ കുടുംബത്തെ നിരന്തരം വേട്ടയാടിയിരുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ നീണ്ട 11 വർഷത്തെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനു ശേഷം അവരുടെ കുടുംബത്തിൽ ഒരാൺകുഞ്ഞ് ജനിക്കുന്നു കുഞ്ഞിന്റെ പേര് ജോൺ കുഞ്ഞു ജോണിന്റെ കളിയും ചിരിയും സന്തോഷവും കൊണ്ട് ആ ദുഃഖപൂരിതമായിരുന്ന കുടുംബാന്തരീക്ഷം ആകെ മാറി മറഞ്ഞു അവന്റെ മാതാപിതാക്കൾ ഒത്തിരിയേറെ സന്തോഷിച്ചു പ്രിയപ്പെട്ടവരെ അങ്ങനെ ഇരിക്കെയാണ് അവൻ ചില ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അവർ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന വാർത്ത അവർ തിരിച്ചറിഞ്ഞത് തങ്ങളുടെ ഏക പുത്രന് രക്താർബുദമാണ് എന്ന് ഇനി പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല എങ്കിലും ആ കുടുംബം ഒത്തിരി ദുഃഖത്തോടെ ആ വസ്തുത അംഗീകരിച്ചു ഈ ഒരു സാഹചര്യത്തിൽ ഈ കുടുംബത്തിന്റെ അടുത്തേക്ക് സഹായം ചോദിച്ച ഒരു ചേച്ചി കടന്നു വരുന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ അടുത്തേക്ക് ആരെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കും എന്റെ അത്രയും ദുഃഖത്തിലൂടെയും വേദനയിലൂടെയും ഒന്നും അവർ കടന്നു പോകുന്നില്ലല്ലോ അവരെക്കാൾ കൂടുതൽ വേദനയും ദുഃഖവും സഹനവുമെല്ലാം എനിക്കല്ലേ അപ്പോൾ ഞാൻ എന്തിനാണ് അവരെ സഹായിക്കുന്നത് ഇങ്ങനെ ഒരു മനോഭാവമായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരും ചിന്തിക്കുക എന്നാൽ ഈ വേദനയുടെ നിമിഷത്തിലും അവർ ആ സ്ത്രീയെ അകമഴിഞ്ഞ് സഹായിക്കുകയാണ് ഉണ്ടായത് അവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചതെന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകാം അവർ യേശു ക്രിസ്തുവിനെ തങ്ങളുടെ രക്ഷകനും നാഥനുമായി അധരം കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടും ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്തിരുന്നു നമുക്കറിയാം പരിശുദ്ധ അമ്മയാണ് രക്ഷകന്റെ അമ്മയാകുവാൻ സ്വർഗം തെരഞ്ഞെടുത്തത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ സഹനങ്ങളിലൂടെ തന്നെയായിരുന്നു അമ്മയും കടന്നുപോയത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:35 അതിന്റെ 35 തിരുവചനത്തിൽ പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേ പിതാവും കൂടി ഉണ്ണീശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കാൻ പോകുന്ന സംഭവമാണ് അവിടെ കാണാൻ സാധിക്കുന്നത് മഹാത്മാവായ ശിമിയോൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തറച്ചു കയറുമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മുമ്പ് കേട്ട കഥ ഒന്ന് ചിന്തിച്ചു നോക്കാം തങ്ങളുടെ ഏകപുത്രന്റെ മരണം എപ്പോഴാണ് സംഭവിക്കുന്നതെന്നറിയാതെ ഒത്തിരി വിഷമത്തോടും സങ്കടത്തോടും കഴിയുന്ന ആ കുടുംബം അതിലും എത്രയോ അധികമായിരിക്കാം സഹോദരങ്ങളെ പരിശുദ്ധ അമ്മ കടന്നുപോയിട്ടുണ്ടാകാവുന്ന വേദന മനുഷ്യ മക്കളുടെ മുഴുവൻ പാപഭാരം തന്റെ പുത്രൻ ചുമക്കുമെന്നും അവൻ ക്രൂശിക്കപ്പെടുമെന്നും അറിയുന്ന ഒരമ്മയുടെ വേദന എത്രയോ വളരെ അധികമായിരിക്കും നമ്മൾ കുരിശിന്റെ വഴിയിൽ 4 സ്ഥലം ധ്യാനിച്ചപ്പോൾ അതിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈശോയ്ക്ക് ഏറെ ആശ്വാസം പകർന്നതായി കണ്ടു കാരണം എന്താണ് അമ്മയുടെ സ്നേഹമാണ് ഈശോയെ ആശ്വസിപ്പിച്ചത് നമ്മൾ ഈ 8 സ്ഥലം ധ്യാനിക്കുമ്പോൾ ഓർസ്ലേ നഗരിയിലെ സ്ത്രീകളുടെ സാമീപ്യം ഈശോയെ ഏറെ ആശ്വസിപ്പിക്കുന്നതായി കാണാൻ നമുക്ക് സാധിക്കും അവരുടെ സ്നേഹമാണ് ഇവിടെയും ഈശോയെ ആശ്വസിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ ഈ സ്ഥലം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം നമ്മുടെ ജീവിതത്തിലും വിവിധങ്ങളായ ദുഃഖങ്ങളും ദുരിതങ്ങളും അപ്രതീക്ഷിതമായ സഹനങ്ങളും കടന്നു വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ സാഹചര്യത്തെ സ്വീകരിക്കുന്നതെന്ന് പാപം ചെയ്യാത്തവനാണ് പാപികൾക്ക് വേണ്ടി മരിച്ചത് നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അതെല്ലാം നല്ല രീതിയിൽ സ്വീകരിക്കാൻ നമുക്ക് പഠിക്കാം കാരണം നമുക്ക് മുമ്പിൽ ഈശോയുടെ മാതൃകയാണ് സ്വർഗം വെച്ചു നീട്ടുന്നത് ഈശോ തന്റെ സഹനങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഓർസ്ലേ നഗരിലെ സ്ത്രീകളെ ആശ്വസിപ്പിച്ചു നമുക്കും ഇതുപോലെ ഈ നോമ്പുകാലത്ത് ഒരു തീരുമാനമെടുക്കാം നമ്മുടെ ഏത് ജീവിത സാഹചര്യമാണെങ്കിൽ കൂടിയും
നമ്മുടെ അടുത്ത് ആരെങ്കിലും സഹായം ചോദിച്ചു വരുമ്പോൾ നമുക്ക് അവരെ അകമഴിഞ്ഞ് സഹായിക്കാൻ പരിശ്രമിക്കാം. ഈ നോമ്പ് കാലത്ത് നമ്മൾ ക്രൂശിതനെയാണല്ലോ പിന്തുടരുന്നത്. ക്രൂശിതന്റെ മനോഭാവമാണല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മളും സ്വായത്തമാക്കേണ്ടത്. ഈ സ്ഥലം നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വളരെ പ്രത്യേകമായി വിവിധങ്ങളായ ജോലി മേഖലകളിലുള്ളവരെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് എല്ലാ ഡോക്ടർമാരെയും നഴ്സുമാരെയും ഈശോയുടെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവർ ചെയ്യുന്ന എല്ലാ സ്തുത്യർഹമായ സേവനങ്ങളെയും ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ്യ.